കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് ചൊവ്വാദോഷം. ഇത് നല്ലൊരു ശതമാനം സ്ത്രീകളിലും പുരുഷന്മാരിലും പൊതുവെ ജാതകം പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ് ചൊവ്വാദോഷം. എല്ലാവർക്കും ഭയമാണ്. പല ജാതകങ്ങളും നമുക്ക് വരുമ്പോൾ കാണാം, പല ജ്യോതിഷന്മാരുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ചില ബ്രോക്കർമാരൊക്കെ ആയിരിക്കാം നോക്കിയിട്ട് ചൊവ്വാദോഷമുണ്ട് ചൊവ്വാദോഷമുണ്ട്, 40, 45, 47 വയസ്സായി ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ അവസ്ഥയിലായി ജാതകം കൊണ്ട് വരുന്നത്. ഒരു ജീവിതത്തിൻ്റെ പകുതി ഭാവവും പകുതി കാലഘട്ടവും കടന്നുപോയി, ഇനി എന്താണെന്ന് ചെയ്യാൻ അറിയാൻ വയ്യാതെ നിന്നിരിക്കുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാ? പലരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ യാതൊരു ചൊവ്വാദോഷവും കാണത്തില്ല. അപ്പം ആ ചൊവ്വയെക്കുറിച്ച് അറിയേണ്ട വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ചൊവ്വയെക്കുറിച്ച് നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യോതിഷനെ കാണാൻ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം അത്യാവശ്യമെങ്കിൽ ഒരു ജ്യോതിഷനെ ഫോണിൽ കൂടെ ചോദിക്കാതെ കണ്ട് നേരിട്ട് പോയി ജാതകങ്ങൾ കാണിച്ച് ചോദിച്ച് ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികളും ചെയ്ത് മുന്നോട്ട് പോവുക. ഒരാളെ ഫോണിൽ ചോദിക്കുന്നത് വളരെ നിമിത്ത ശാസ്ത്രപ്രകാരം വളരെ തെറ്റാണ് ഈ ഫോണിൽ കൂടെ ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ആ ചൊവ്വാദോഷത്തിലേക്കൊന്ന് കടക്കാം. പാപികളുടെ ഇടയിൽ പ്രഥമസ്ഥാനീയനാണ് ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചൊവ്വ എന്ന് പറഞ്ഞാൽ നിജഗ്രഹമായിട്ടാണ് പറയപ്പെടുന്നത്. സ്ത്രീ പുരുഷ ജാതകങ്ങളുടെ 2, 4, 12 ലഗ്നാൽ ചിന്തിക്കുമ്പോൾ 7, 8 ഈ ഭാവങ്ങളിൽ ചൊവ്വ നിന്നാൽ ആ വ്യക്തിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചൊവ്വാദോഷം അങ്കാരക ദോഷം, ചൊവ്വ പിഴ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ചൊവ്വാദോഷത്തെ പ്രധാനമായിട്ടും പറയുമ്പോൾ രണ്ടാമിടം കന്നിയോ മിഥുനമോ ആയിരുന്ന ചൊവ്വ ദോഷസ്ഥാനീയനല്ല. നാലാമിടം മേടൻ രാശിയോ വൃശ്ചികൻ രാശിയോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചൊവ്വ ദോഷമല്ല. ഏഴാമിടം മകരമോ കർക്കിടകമോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ദോഷം പറയപ്പെടുന്നില്ല. 4, 7 ഭാവങ്ങളിൽ മേടം, കർക്കിടകം, വൃശ്ചികം, മകരം ഈ രാശി ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ദോഷം ചെയ്യുന്നില്ല. 8ാമിടം ധനുവോ മീനമോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവയ്ക്ക് ചൊവ്വാദോഷം പറയാനാകത്തില്ല. 12ാമിടം ഇടവൻ രാശി, തുലാം രാശി അവിടെ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ദോഷമായിട്ട് പറയാൻ പറ്റത്തില്ല. കർക്കിടകം, ചിങ്ങം ഈ രാശി ജനിച്ചവർക്ക് ചൊവ്വാദോഷം പറയപ്പെടുന്നില്ല. വ്യാഴവും ചൊവ്വയും ഒരുമിച്ച് നിന്നാലും, ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിന്നാലും ദോഷം പറയപ്പെടുന്നില്ല. ഈ ദോഷങ്ങൾ അല്ലെ ഈ നിയമങ്ങൾ അനുസരിച്ച് പറയുമ്പോൾ ജാതകത്തിൽ ഈ യോഗങ്ങൾ ഉണ്ടെങ്കിൽ ചൊവ്വാദോഷം ഇല്ലെന്ന് പറയാം. പിന്നെ പരിശോധിക്കുമ്പം അംശവസ്ഥയോട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒരു ദൈവജ്ഞനെ കണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കുന്നത് നന്നായിരിക്കും, ഞാൻ ഈ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇനി പ്രായശ്ചിത്തമായിട്ട് പറയപ്പെടുമ്പോൾ നക്ഷത്രപൊരുത്തം, പാപസാമ്യം ഇവയൊന്നുമില്ലാതെ വിവാഹം നമുക്ക് നടത്താൻ പാടില്ല. അതൊക്കെ നോക്കിയിട്ട് വിവാഹം നടത്താൻ പറയുന്നുള്ളൂ. ചൊവ്വ 7 നിന്നാൽ സുബ്രഹ്മണ്യസ്വാമിക്ക് സുബ്രഹ്മണ്യ പ്രതിമയും, ശനി 7 നിന്നാൽ കിരാത ശിവൻ്റെ പ്രതിമയും, സൂര്യൻ 7 നിന്ന് കഴിഞ്ഞാൽ ശിവൻ്റെ പ്രതിമയായിട്ടും ദാനം ചെയ്യേണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. ദാനം ആരാണ് വാങ്ങിക്കാൻ അർഹമെന്നൊക്കെ നേരത്തെ എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. പിന്നെ പ്രശ്നം ചിന്തിക്കുമ്പോഴും ആർക്ക് ഓരോ സമുദായത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ പ്രായം ആർക്ക് കൊടുക്കേണ്ടവരുണ്ട്, ചില ക്ഷേത്രങ്ങളിൽ കൊടുക്കേണ്ടവരുണ്ട്, ചിലപ്പോൾ ബ്രാഹ്മിണസിന് കൊടുക്കേണ്ടവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം നോക്കുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും. രാഹു 7 നിന്നാൽ പഞ്ചശിരസ്സുള്ള 5 തലയുള്ള നാഗത്തിന് രത്നങ്ങൾ പതിപ്പിച്ച് ദാനം ചെയ്യാൻ പറയപ്പെടുന്നുണ്ട്. കേതു 7 നിന്ന് കഴിഞ്ഞാൽ പ്രേത ശരീരമായിട്ട് സങ്കല്പിച്ചിട്ട് വാഹനാദികളോടെ, ധ്യാന വാഹനാദികളോടെ പ്രതിമകൾ ദാനം ചെയ്യാൻ പറയപ്പെടുന്നുണ്ട്. രാശിപ്പൊരുത്തത്തിന് ദോഷമായിട്ട് വരികയാണല്ലോ സ്വർണം കൊണ്ട് മമഹിഷ്യ പ്രതിമ ഉണ്ടാക്കേണ്ടതായിട്ടും, വധുവരന്മാരുടെ വയസ്സോളം എത്ര വയസ്സുണ്ട് രണ്ടുപേർക്ക് അത്രയും സംഖ്യയോളം മന്ത്രജപം നടത്തിയിട്ട് ദേവതാ സാന്നിധ്യം ഉറപ്പാക്കിയിട്ട് ദാനം ചെയ്യാൻ പറയപ്പെടുന്നുണ്ട്. രാശിഗത പൊരുത്തത്തിന് ദോഷത്തിന് പരിഹാരമായിട്ട് സീതാദേവിയുടെ ചിത്രം ആലിംഗനം ചെയ്ത പ്രതിമ നമുക്ക് ദാനം ചെയ്യാൻ പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രതിമകളൊക്കെ ആവാഹനം നടത്തിയാണ് ദാനം ചെയ്യാനായിട്ട് പറയപ്പെടുന്നത്. വശപ്പൊരുത്തം ദോഷമായിട്ട് വരുമ്പോൾ സ്വർണം കൊണ്ടുള്ള സ്വർണം കൊണ്ടുള്ള പ്രതിമ ഉണ്ടാക്കി ദാനം ചെയ്യാനായിട്ട് പറയപ്പെടുന്നത്. ശുക്രപ്രതിമയാണ് ഉണ്ടാക്കേണ്ടത് ദാനം ചെയ്യാൻ പറയപ്പെടുന്നത്. അതുപോലെ ഗണപ്പൊരുത്തം ദോഷമായിട്ട് വരികയാണെങ്കിൽ ഗണപതി പ്രതിമയും, മഹേന്ദ്രപ്പൊരുത്തം ദോഷമായിട്ട് നാരായണ പ്രതിമയും, യോനിപ്പൊരുത്തം ദോഷമായിട്ട് കാമധേനുവിൻ്റെ പ്രതിമയും, അതുപോലെ തന്നെ ദിനപ്പൊരുത്തം ദോഷമായിട്ട് സൂര്യപ്രതിമയും, വേദപ്പൊരുത്തം ദോഷമായിട്ട് വന്ന സ്വർണം കൊണ്ട് നിർമ്മിച്ച പന്നി അല്ലെ ആമയുടെ പ്രതിമയും, ദശാസന്ധി വിഷയത്തിനാണെങ്കിൽ പരിഹാരമർത്ഥമായിട്ട്
പ്രദോഷ വ്രതാനുഷ്ഠാനം, തിങ്കളാഴ്ച വ്രതം, ധാരാളം മന്ത്ര ജപങ്ങൾ, ധാരാളം ഹോമങ്ങൾ, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ദോഷങ്ങളെ മാറ്റിയെടുക്കാനും ഒക്കെ പറയുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത്ര ഇഷ്ടമല്ല, ഗുണങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു ജാതകം എടുക്കുമ്പോൾ എല്ലാവർക്കും 100% ഗുണം തന്നെ ആയിരിക്കുകയില്ല, അതിനകത്ത് ദോഷങ്ങളുടെ അവസ്ഥകളിലും ഉണ്ട്. ചൊവ്വയെ ഈ പറഞ്ഞ എല്ലാവരും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യകതയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രാശികളിൽ നിൽക്കുന്ന ചൊവ്വ നിങ്ങൾക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ രാശികളിൽ നിൽക്കുന്ന ചൊവ്വ ഒരു കാരണവശാലും ദോഷം ചെയ്യില്ല, അത് മനസ്സിലാക്കുക. ജാതകം പരിശോധിച്ച് ഇനിയെങ്കിലും ചൊവ്വാദോഷമാണെന്നും പറഞ്ഞ് വിഷമിച്ച് അല്ലെങ്കിൽ എനിക്ക് വിവാഹം നടക്കത്തില്ല എന്ന് വിഷമിച്ച് നാളുകൾ തള്ളി നീക്കാതിരിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളുണ്ട്, അത് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുഖകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഉണ്ടാവുന്നതാണ്. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു, നന്ദി, നമസ്കാരം.